കുറേ നാളുകളായിട്ട് പ്ലസ് വൺ കുട്ടികളെല്ലാവരും കാത്തിരിക്കുന്ന, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് പേരെങ്കിലും കാത്തിരിക്കുന്ന പ്ലസ് വൺ എക്സാം ഇന്ന് അടുത്തെത്തി. സെപ്റ്റംബർ 6 നിങ്ങൾക്ക് പ്ലസ് വൺ ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ കൂടെ ഓഗസ്റ്റ് 31 നിങ്ങൾക്ക് പ്ലസ് വൺ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഭൂരിഭാഗം എല്ലാവർക്കും തന്നെ ഇങ്ങനെ ടെൻഷനായിരിക്കും, അയ്യോ ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഇനി എന്തോ ഇത്ര ദിവസമേ ഉള്ളൂ, ഇനി എന്തോരം പഠിച്ചാൽ എനിക്ക് പറ്റും എന്നുള്ള കാര്യത്തിലെല്ലാം ഓർത്ത് നിങ്ങൾക്ക് ടെൻഷനായിരിക്കും. അപ്പം നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട, നമുക്ക് എക്സാം എങ്ങനെ കൂളായിട്ട് പോയിട്ട് എഴുതിയിട്ട് വരാം, അതുപോലെ എത്രയൊക്കെ മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മാത്സ്@360° വിത്ത് സോണിയ. ഏറ്റവും ആദ്യം നമുക്ക് എക്സാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മീൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ടൈം എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റും ഉണ്ട്, പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റും ഉണ്ട്. പ്രാക്ടിക്കൽ മീൻസ് ലാബ്, അത് +2 നിങ്ങൾക്ക് ലാബ് വരുന്നത്. അപ്പം സയൻസ് ആണ് എടുത്തിട്ടുള്ളവരെങ്കിൽ ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഇങ്ങനെ 4 സബ്ജക്റ്റിനും മാത്സിനും, ഓക്കെ 5 സബ്ജക്ട്സിനാണ് ലാബ് വരുന്നത്. മീൻസ് അതിനെല്ലാം പ്രാക്ടിക്കൽ ഉണ്ട്. മെയിനായിട്ട് അപ്പം ഏത് സ്ട്രീമാണെങ്കിലും മെയിനായിട്ട് ഫസ്റ്റ് ലാംഗ്വേജിനും സെക്കൻഡ് ലാംഗ്വേജിനാണ് ലാബ് ഇല്ലാത്തത്. അപ്പോൾ അങ്ങനെ വരുമ്പം ലാബ് ഇല്ലാത്ത സബ്ജക്റ്റിന് നിങ്ങൾക്ക് ടോട്ടൽ ടൈം അനുവദിച്ചിരിക്കുന്നത് 2 മണിക്കൂർ 50 മിനിറ്റ് ആണ്. അതിൻ്റെ അകത്ത് അത് എത്ര മാർക്കിന് എക്സാം ഉണ്ടാവും, 80 മാർക്കിനായിരുന്നു കഴിഞ്ഞ കൊല്ലം വരെ, അത് ഇക്കൊല്ലം നിങ്ങൾക്ക് 160 നേരെ ഡബിൾ മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി എന്നൊരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. അത് കഴിഞ്ഞ് മീൻസ് അത്രയും ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞ് ഇനിയും നിങ്ങൾക്ക് അത് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലുമൊക്കെ അറിയുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുകൂടി അറ്റൻഡ് ചെയ്യാം. ആ അറ്റൻഡ് ചെയ്തതിൽ കൂടുതൽ മാർക്ക് കിട്ടിയത് മാത്രമേ അവർ കൺസിഡർ ചെയ്യുള്ളൂ എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെയുള്ള ഒരു സർക്കുലറായിട്ട് DHSEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾ ആവശ്യമുള്ളവർ അതെടുത്ത് കാണുക. പിന്നെ അപ്പം 2 മണിക്കൂർ 50 മിനിറ്റ്, ആ 2 മണിക്കൂർ 50 മിനിറ്റിൽ 20 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. മീൻസ് നിങ്ങളോട് ഞാൻ പറഞ്ഞു, 80 മാർക്ക് എക്സാമിന് 160 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ വായിച്ച് നോക്കാം നിങ്ങൾക്ക്. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം എന്നുള്ളത് ഇക്കൊല്ലം തൊട്ട് 20 മിനിറ്റ്, ഇക്കൊല്ലം തൊട്ട് നല്ല ഇക്കൊല്ലം 20 മിനിറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. സോ 2 മണിക്കൂർ 50 മിനിറ്റിൽ 20 മിനിറ്റ് കൂൾ ഓഫ് ടൈം, ബാക്കി 2.5 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ളത്. ഇനി ലാബ് ഉള്ള സബ്ജക്ട്സിന് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോട്ടൽ നിങ്ങൾക്ക് 2 മണിക്കൂർ 20 മിനിറ്റ് ആണ് എക്സാം, അതിൽ 20 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം, 2 മണിക്കൂർ എക്സാം എഴുതാനായിട്ട്. അപ്പോൾ മോഡൽ എക്സാം നിങ്ങൾക്ക് 31 സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം 31 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് മോഡൽ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മോഡൽ എക്സാം കഴിഞ്ഞ് നിങ്ങളുടെ സ്കൂൾ ടീച്ചേഴ്സിന് മീൻസ് നിങ്ങളുടെ സബ്ജക്ട്സ് ടീച്ചേഴ്സിന് സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൽ വിളിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡൗട്ടുകൾ മാറ്റാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചേഴ്സ് അതുപോലെ ഹെൽപ്പ് ചെയ്യണമെന്നും ആ ഒരു സർക്കുലറിൽ അവർ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മോഡൽ എക്സാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ടെൻഷൻസ് തോന്നുന്നുണ്ടെങ്കിൽ മീൻസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് മനസ്സിലാവാത്ത രീതിയിലുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ടീച്ചേഴ്സിനെ നിങ്ങൾ വിളിച്ച് കൺസൾട്ട് ചെയ്യുക, അവർ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അതുപോലെ അപ്പം നമ്മുടെ എക്സാം സ്ട്രക്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഇനി എങ്ങനെ കൂളായിട്ട് എക്സാം എഴുതാം? ഒന്നുമില്ല, എക്സാമൊക്കെ ഇനി എന്തോരം കിടക്കുന്നു നമുക്ക്, എക്സാമൊക്കെ ദാ എന്ന് പറഞ്ഞങ്ങ് പോവും. അപ്പം ഈ ഒരു എക്സാം പ്ലസ് വൺ എക്സാം എനിക്കറിയാം ആദ്യം തൊട്ടേ നിങ്ങളെല്ലാവരും ഓൺലൈൻ ക്ലാസ്സിലാണ് ഇരുന്ന് പഠിച്ചത്. അപ്പോൾ ആ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച് എക്സാം നല്ല രീതിയിൽ എഴുതി നല്ല റിസൾട്ട് കിട്ടുമ്പം അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. സോ ആ ഒരു സന്തോഷം മാത്രം നിങ്ങൾ മുന്നിൽ കണ്ടാൽ മതി, അല്ലാതെ അയ്യോ എനിക്കിതൊന്നും പഠിക്കാൻ പറ്റുകയല്ല അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് എന്താ കാര്യം അങ്ങനെ വിചാരിച്ച് ഒരിക്കലും എക്സാം എഴുതാൻ പോവരുത്. എനിക്ക് എന്നാ പറ്റുന്ന അത്രയും ഞാൻ എഴുതും അത്രയും മാത്രം വിചാരിച്ച് നിങ്ങൾ പോയി എക്സാം എഴുതിക്കോ. എന്തായാലും ഷുവറായിട്ട് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും എളുപ്പമായിരിക്കും നിങ്ങൾക്ക് എക്സാംസ്. അപ്പം ഇനി എക്സാം എഴുതുന്നതിൽ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം.
മീൻസ് ഒരു ക്വസ്റ്റ്യൻ, ഇപ്പം മാത്സ് ആണ് എൻ്റെ മെയിൻ സബ്ജക്റ്റ്, അതുകൊണ്ട് മാത്സിൻ്റെ ഇതിൽ ഞാൻ പറയാം. മാത്സ് എഴുതുന്നെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുന്ന കുറച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും, അത് ക്വസ്റ്റ്യനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം എഴുതി വെക്കാൻ നോക്കുക. മീൻസ് ഒന്നും അറിയാതിരിക്കുന്ന കുട്ടികൾ, മീൻസ് ആവറേജിന് താഴെ നിൽക്കുന്ന കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അവരെന്ത് ചെയ്യുക, മാക്സിമം അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതിൽ എഴുതി വെക്കുക. മീൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാതെ, പറഞ്ഞിരിക്കുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാതെ പോകരുത്. എല്ലാം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് പോവുക. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, മാത്സ് ആണ് ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എക്സാക്റ്റ് ആൻസർ അറിയാമെങ്കിൽ അത് തന്നെ എന്തായാലും എഴുതണം. ഇനി നിങ്ങൾക്ക് ഒട്ടും അത് വായിച്ചിട്ടൊന്നും ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും കിട്ടുന്നില്ല, പക്ഷേ അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് എഴുതി വെച്ചോളാം. നിങ്ങൾക്ക് മീൻസ് ഇൻ കേസ് നിങ്ങളുടെ ലക്കിനോ നിങ്ങളുടെ ആരുടെ ലക്കിന് നിങ്ങൾക്ക് അത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയതാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ടെൻഷനൊക്കെ വിട്ടോളാം, ഇനി ഇത്രയും ദിവസമേ ഉള്ളൂ, അതൊന്നും സീനില്ല. മോഡൽ എക്സാം നമുക്കൊന്ന് എഴുതി നോക്കാം. മോഡൽ എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പാറ്റേൺ മനസ്സിലാവും, എനിക്ക് ഉറപ്പാണ്. മോഡൽ എക്സാം കഴിയുമ്പം ഇപ്പോൾ നിങ്ങൾക്കുള്ള ടെൻഷൻ, ആ ഒരു ടെൻഷൻ ഇച്ചിരിയും കൂടെ ഒന്ന് കൂടാതെ കുറയാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം മോഡൽ എക്സാം കഴിയുന്നത് വരെ. എന്തായാലും ഞാൻ ഈ പറഞ്ഞ ടിപ്സ് ഉപയോഗിച്ച് നിങ്ങളൊന്ന് മോഡൽ എക്സാം എഴുതി നോക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 80 മാർക്കിന് കഴിഞ്ഞ കൊല്ലം വരെ എക്സാം ഉണ്ടായിരുന്നത്, ഇക്കൊല്ലം നിങ്ങൾക്ക് 160 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് 80 മാർക്കിന് എഴുതിയാൽ മതി. അതിൽ കൂടുതൽ 80 മാർക്കിന് കൂടുതൽ 160 മാർക്ക് ടോട്ടൽ എക്സാം ഉണ്ടാവും. ആ 160 80 മാർക്കിന് നിങ്ങൾക്ക് എഴുതിയാൽ മതി. ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതൽ അറിയാമെങ്കിൽ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അതിൽ കൂടുതൽ മാർക്കിന്. പക്ഷെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് 80 കിട്ടുള്ളൂ. അതുപോലെ 60 മാർക്ക് ലാബ് ഉള്ള സബ്ജക്ട്സിന് 60 മാർക്കിലായിരുന്നു കഴിഞ്ഞ കൊല്ലം വരെ എക്സാം. ഇക്കൊല്ലം നിങ്ങൾക്ക് 120 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 120 60 മാർക്കിനുള്ള അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, കുറേ മീൻസ് പാരൻസ് കുട്ടികൾ കുറേ പേര് സെപ്റ്റംബർ ഇപ്പോൾ എക്സാം നടത്തുന്നതിനെതിരെ വിമർശനമായിട്ട് കുറേ ന്യൂസൊക്കെ ഞാൻ കണ്ടു. ഒരു കാര്യം ഞാൻ പറയട്ടെ, എക്സാം ഇപ്പം നടക്കുന്നത് തന്നെ നല്ലത്. കാരണം ഇനിയും മുന്നോട്ട് നീങ്ങും തോറും നിങ്ങളുടെ മീൻസ് പ്ലസ് വൺ കുട്ടികളുടെ ലൈഫ് തന്നെയാണ് കൂടുതൽ ടെൻഷനിലേക്ക് പോകുന്നത്. കാരണം ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം പ്ലസ് ടുവിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പ്ലസ് ടു പഠിക്കണോ പ്ലസ് വൺ പഠിക്കണോ രണ്ടും കൺഫ്യൂഷനാണ്. രണ്ടും പഠിച്ചില്ലെങ്കിലും ഒരു ഇതാണ്. അപ്പോൾ ഇനിയും എക്സാം മുന്നോട്ട് നീങ്ങും തോറും നിങ്ങൾക്ക് ടെൻഷൻസ് പഠിക്കാനുള്ള കണ്ടൻറ്റ് കൂടിക്കൂടിയാണ് വരിക. സോ ഇപ്പം നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് എന്തായാലും ഷുവറാണ് നിങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം മീൻസ് എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ടാണോ, ചില കുട്ടികൾക്ക് എല്ലാം അറിയായിരിക്കും, ചില കുട്ടികൾക്ക് ഒന്നും മീൻസ് ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളുണ്ടാവും, നമുക്ക് പറയാൻ പറ്റിയാല. മീൻസ് റേഞ്ചിൻ്റെ പ്രശ്നം കൊണ്ടും അല്ലാത്ത കാരണങ്ങളൊക്കെ കൊണ്ട് ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുറേ കുട്ടികളുണ്ടാവും. അപ്പം അവരെല്ലാം ഒന്നും ഇനി ഇത്രയും ദിവസം കൂടി ഉള്ളൂ, ഒന്നൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ എക്സാം എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ഒന്നും പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്ന കുട്ടികൾ, മീൻസ് ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ, അവർ ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കുക. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുന്നവരും നിങ്ങൾക്ക് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം എളുപ്പമായി തീരും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഒട്ടും മീൻസ് എന്തായാലും ഭൂരിഭാഗം കുട്ടികളും നല്ലോണം നല്ല രീതിയിൽ പഠിച്ച് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഒട്ടും എന്താ പറയുക, പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുക. മീൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. മീൻസ് ഇത്ര സമയം ഇരുന്ന് പഠിക്കണം, ഒരു ദിവസം ഇത്ര സമയം ഇരുന്ന് പഠിച്ചാലേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മേടിക്കുള്ളൂ, ആ ഒരു പോളിസി എനിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് തോന്നുമ്പോൾ മീൻസ് ഓരോ കുട്ടികൾക്കും പഠിക്കാനുള്ള ഒരു സമയം, കറക്റ്റ് സമയം, ചില കുട്ടികൾക്ക് രാത്രി ഇരുന്ന് പഠിക്കുന്നതായിരിക്കും ബെറ്റർ, അതുപോലെ ചില കുട്ടികൾക്ക് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ, അങ്ങനെ ഓരോരോ ടൈമായിരിക്കും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങളുടെ ടൈം, നിങ്ങളുടെ കംഫർട്ടബിൾ ടൈം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ ഒരു ടൈമിൽ ഇരുന്ന് പഠിക്കുക. ഇപ്പം എന്തായാലും എക്സാം തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്. സോ എന്തായാലും നിങ്ങൾ എല്ലാവരും തന്നെ ഒരു ദിവസത്തിൻ്റെ പകുതിയെങ്കിലും നിങ്ങൾ, പകുതി എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കൂടുതൽ ടൈം നിങ്ങൾ പഠിക്കാനായിട്ട് എടുക്കുന്നുണ്ടാവും. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഇത്ര ഇന്ന ടൈം ടേബിൾ, ഇന്ന സമയത്ത് എഴുന്നേക്കുക, ഇന്ന സമയത്ത് കിടക്കുക, ആ ഒരു രീതിയിൽ. ഞാൻ അങ്ങനെ ആ ഒരു രീതിയിലല്ല പഠിച്ചിട്ടുള്ളത്, മീൻസ് ഫുൾ ടൈം എന്നുള്ള രീതിയിൽ
എക്സാം അടുക്കുമ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെയാണ്. ബാക്കി എല്ലാ ബാക്കി ദിവസങ്ങളിലെല്ലാം അത് എന്താ പറയുക, ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആണെങ്കിലും എക്സാം തൊട്ടടുത്ത് വന്ന് നിൽക്കുമ്പോൾ എല്ലാ കുട്ടികളും അങ്ങ് ഇരുന്ന് പഠിച്ചോളും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചു പോവാ. ഇന്ന് 29-ാം തീയതി, നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ നിങ്ങൾ മോഡൽ എക്സാം എഴുതണം. അപ്പം ആ മോഡൽ എക്സാം ഒന്നും ടെൻഷൻ അടിക്കേണ്ട, ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങളൊന്ന് പരീക്ഷ എഴുതി നോക്ക്. അപ്പം നമുക്ക് എങ്ങനെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ, എങ്ങനെയൊക്കെ വരിക, എന്താണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചർ എന്ന കാര്യം നമുക്ക് മനസ്സിലാവുമല്ലോ. മറ്റന്നാൾ നിങ്ങൾക്ക് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് ഞാൻ പറയുകയാണ്. സോ അടിച്ച് പൊളിച്ച് എക്സാം എഴുതിക്കോ. ഇനി 7-ാം തീയതി ബോർഡ് എക്സാം തുടങ്ങുകയാണ്. അതും നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതുമെന്ന് എനിക്കറിയാം. സോ ഓൾ ദ ബെസ്റ്റ്. അതുപോലെ എൻ്റെ ചാനൽ എൻ്റെ ക്ലാസ് റൂമിലൂടെ ഞാൻ മാത്സിൻ്റെ +1 മാത്സിൻ്റെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് എടുത്ത് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ, മീൻസ് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ലൈക്ക് ആൻഡ് ഷെയർ.